हलो एवरी वण पी एस लोगि वीडियो स्वागत इन सोलव रे एपेक्स सोसाइटी ऑफ कोऑपरेटिव सेक्टर ऑफ केरल पीयू तस्ती चौदह पेपर क्वेश्चन कोड ऐसी चौदह कुंडर विंबर भरणाधिकारी आरू वेलुतंबि दलवा केर ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് ചുമതലയുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ അവസാനമായി രൂപം കൊണ്ട സംസ്ഥാനം ഏത് തെലുങ്കാന മഹാത്മാഗാന്ധി നിർദ്ദേശിച്ച വിദ്യാഭ്യാസ മാതൃകയാണ് വാർദാ പദ്ധതി സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെൻറ് പാസാക്കിയ വർഷം 1956 ലോകത്തിലെ ഏറ്റവും വലിയ സമാധാന സംഘടന ഏത് യുഎൻഒ യുഎൻഒ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ സമാധാന സംഘടന സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രാജ്യം ഏത് ജപ്പാൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏത് ഉത്തർപ്രദേശ് കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് പട്ടം ആദികാവ്യം എന്നറിയപ്പെടുന്നത് രാമായണം രാമായണമാണ് ആദികാവ്യം എന്നറിയപ്പെടുന്നത് 100 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചലച്ചിത്രം പുലിമുരുകൻ ലോകസഭയിലെ ആദ്യ വനിതാ സ്പീക്കർ ആയിരുന്നു മീര കുമാർ കേരളത്തിലെ ആദ്യ ഗവർണർ ആരായിരുന്നു ബി രാമകൃഷ്ണ റാവു അനശ്വര പൈതൃകത്തിൻ്റെ മഹത് കലാസൃഷ്ടിയായി യുനെസ്കോ പ്രഖ്യാപിച്ച കേരളീയ കലാരൂപം കൂടിയാട്ടം രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഗ്രന്ഥമാണ് ഗോര വരിക വരിക സഹജരെ വലിയ സഹന സമരമായി എന്ന വരികൾ രചിച്ചത് ആരാണ് അംശി നാരായണ പിള്ള മാഗ്നാകാർട്ട ഒപ്പുവെച്ച രാജാവാണ് ജോൺ രാജാവ് യുഗപുരുഷൻ എന്ന മലയാള ചലച്ചിത്രം ആരുടെ ജീവിതകഥയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ശ്രീനാരായണ ഗുരു സാധുജന പരിപാലന സംഘത്തിന് രൂപം നൽകിയത് ആരാണ് അയ്യങ്കാളി അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘത്തിന് രൂപം നൽകിയത് ദേശീയ സാക്ഷരതാ മിഷൻ രൂപീകരിച്ച വർഷം 1988 1988 ദേശീയ സാക്ഷരതാ മിഷൻ രൂപീകരിച്ചത് ഇന്ത്യയിൽ സ്വകാര്യ മേഖലയിലായിരുന്ന ബാങ്കുകളെ ആദ്യമായി ദേശസൽക്കരിച്ച വർഷം 1969 1969 ഇന്ത്യയിൽ ആദ്യത്തെ ബാങ്ക് ദേശസൽക്കരണം നടന്നത് സംയോജിത ശിശു വികസന പദ്ധതി പ്രകാരം സാമൂഹ്യക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അംഗൻവാടി ഇന്ത്യയിൽ സാമ്പത്തിക ഉദാരവൽക്കരണം ആരംഭിച്ച വർഷം 1991 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഏക മലയാളി സി ശങ്കരൻ നായർ മനുഷ്യാവകാശ സംരക്ഷണത്തിനുള്ള അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനയാണ് ആംനെസ്റ്റി ഇൻ്റർനാഷണൽ 2015 വിവരാവകാശ നിയമം പാസാക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിനെ പ്രേരിപ്പിച്ച പ്രധാന സംഘടന ഏത് മസ്തൂർ കിസാൻ ശക്തി സംഘതൻ ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ് തിരുവനന്തപുരം കൊല്ലം ജില്ലയിൽ കണ്ടുവരുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം തോറിയം ദക്ഷിണേന്ത്യയിലെ ആദ്യ കറൻസി രഹിത ഗ്രാമം ഇബ്രാഹിംപൂർ ഇബ്രാഹിംപൂരാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യ കറൻസി രഹിത ഗ്രാമം ഇന്ത്യയെയും ശ്രീലങ്കയെയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്ക് ഏത് പാക് കടലിടുക്ക് ഗംഗാനദിയുടെ പോഷകനദി അല്ലാത്ത നദി ഏത് ബിയാസ് ഒരു പ്രധാന ഖാരിഫ് വിളയാണ് നെല്ല് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് ശരിയുത്തരമില്ല ശരിയായ ഉത്തരം രേഖ ശർമ്മ അരവിന്ദ് പനഗരിയ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ ഉപാധ്യക്ഷനാണ് നീതി ആയോഗ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് എന്നാണ് ജൂൺ 5 ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറേ തീരത്തുള്ള ഒരു പ്രധാന തുറമുഖമാണ് കാൺല സൂയസ് കനാൽ ദേശസൽക്കരിച്ച ഈജിപ്ഷ്യൻ പ്രസിഡൻ്റ് ഗമാൽ അബ്ദുൽ നാസർ ഗമാൽ അബ്ദുൽ നാസറാണ് സൂയസ് കനാൽ ദേശസൽക്കരിച്ചത് സോവിയറ്റ് യൂണിയൻ്റെ അവസാനത്തെ പ്രസിഡൻ്റായിരുന്നു മിഖായൽ ഗോർബച്ചേവ് മിഖായൽ ഗോർബച്ചേവ് ആയിരുന്നു സോവിയറ്റ് യൂണിയൻ്റെ അവസാനത്തെ പ്രസിഡൻ്റ് ഇന്ത്യയിൽ വില നിയന്ത്രണവും കമ്പോള നിയന്ത്രണവും ഏർപ്പെടുത്തിയ ഭരണാധികാരി ആരായിരുന്നു അലാവുദ്ദീൻ ഖിൽജി മുഗൾ രാജവംശ സ്ഥാപകൻ ബാബർ
കേരള സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ എൻ്റർപ്രൈസ് ലിമിറ്റഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂർ. പട്ടികവർഗ്ഗക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? വയനാട്. 2010 ലോകകപ്പ് ഹോക്കി മത്സരം ഏത് രാജ്യത്ത് വച്ചാണ് നടന്നത്? ഇന്ത്യ. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം? 1946. സോമിത്തോപ്പ് എന്ന സ്ഥലം ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ ജന്മസ്ഥലമാണ്? അയ്യ വൈകുണ്ഠ സ്വാമികൾ. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? APJ അബ്ദുൽ കലാം. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് ഉദാഹരണമാണ് ഇന്ത്യൻ റെയിൽവേ. നെല്ല് കൃഷി ചെയ്യുവാൻ വേണ്ട അനുയോജ്യമായ ഊഷ്മാവ് എത്രയാണ്? 20 ഡിഗ്രി മുതൽ 27 ഡിഗ്രി സെൽഷ്യസ് വരെ. സംസ്ഥാന നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെ നാമനിർദ്ദേശം ചെയ്യുന്നത്? ഗവർണർ. തിരുക്കുറൽ രചിച്ചത് ആരാണ്? തിരുവള്ളുവറാണ് തിരുക്കുറൽ രചിച്ചത്. ടെലിവിഷൻ കണ്ടുപിടിച്ചത് ആരാണ്? JL Waid. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അധികാരം ആർക്കാണ്? രാഷ്ട്രപതി. മഗധയുടെ തലസ്ഥാനമായിരുന്നത് പാടലീപുത്രം. ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റനായി അടുത്തിടെ നിയമിക്കപ്പെട്ട മലയാളി PR ശ്രീജേഷ്. സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അമൃത്സർ. ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്താൽ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം? 24 മണിക്കൂറിനകം. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ ഗ്രാമവികസന വകുപ്പ് മന്ത്രി ആര്? AC മൊയ്തീൻ. അന്തരീക്ഷത്തിൽ മഴവില് ഉണ്ടാകാൻ കാരണമായ പ്രകാശ പ്രതിഭാസം? പ്രകീർണനം. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ അടിസ്ഥാന യൂണിറ്റ് ഏത്? ആംബിയർ. സിമ്പിൾ മൈക്രോസ്കോപ്പായി ഒരു കോൺവെക്സ് ലെൻസിനെ ഉപയോഗിക്കുമ്പോൾ വലിപ്പം കൂടിയ വ്യക്തമായ പ്രതിബിംബം കാണുന്നതിന് വസ്തുവിൻ്റെ സ്ഥാനം എവിടെ ആയിരിക്കണം? ഫോക്കസിനും പ്രകാശ കേന്ദ്രത്തിനും ഇടയിൽ. ഒരു വസ്തുവിന് സ്ഥാനമൂലം ലഭ്യമാകുന്ന ഊർജം ഏത്? സ്ഥിതികോർജം. താപനില നിർണയവുമായി ബന്ധമില്ലാത്ത സ്കെയിൽ ഏത്? റിക്ടർ സ്കെയിൽ. സിങ്കിൻ്റെ അയിര് ഏത്? കലാമിൻ. CNG LNG എന്നിവയിലെ പ്രധാന ഘടകം ഏത്? മീഥെയ്ൻ. ഒരു ആറ്റം വൈദ്യുതപരമായി നിർവീര്യമായിരിക്കാൻ കാരണം? പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായതിനാൽ. പവറിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? ജൂൾ പെർ കിലോഗ്രാം. സൗരയൂഥത്തിൽ ഗുരുത്വാകർഷണ ത്വരണം ഏറ്റവും കൂടുതൽ ഉള്ള ഗ്രഹം? വ്യാഴം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏത്? തുടയെല്ല്. എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന സൂക്ഷ്മജീവി ഏത്? വൈറസ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വിറ്റാമിനാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത്? വിറ്റാമിൻ K. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഏത്? ഓക്സിജൻ. ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം? കേരളം. കേരളത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെയാണ് ഇരവികുളം നാഷണൽ പാർക്കിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്? വരയാട്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. മനുഷ്യ ഹൃദയത്തിന് എത്ര അറകളാണ് ഉള്ളത്? 4. T × D, D × T എന്നിവ ഏത് വിളയുടെ സങ്കര ഇനമാണ്? തെങ്ങ്. തെങ്ങിൻ്റെ സങ്കര ഇനങ്ങളാണ് T × D, D × T. ക്ഷയരോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ ഏത്? BCG വാക്സിൻ. 80 ചോദ്യങ്ങൾ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.